ഡിസിസി പ്രസിഡന്റ് സി പി മാത്യു കൊലവിളി പ്രസംഗം നടത്തിയെന്നാരോപിച്ച് ഡി വി എഫ് ഐ അടിമാലിയിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. ഡി വി എഫ് ഐ അടിമാലി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം നടന്നത്. ജില്ലാ ജോയിന്റ് സെക്രട്ടറി തേജസ് കെ ജോസ് പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഡി സി സി പ്രസിഡന്റ് സി പി മാത്യു കൊലവിളി പ്രസംഗം നടത്തിയെന്നാരോപിച്ച് ഡിവൈഎഫ്ഐ അടിമാലിയിൽ പ്രതിഷേധ പ്രകടനവും പ്രതിഷേധ യോഗവും സംഘടിപ്പിച്ചു. ഡിവൈഎഫ്ഐ അടിമാലി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം നടന്നത്. ഡിവൈഎഫ്ഐ ജില്ലാ ജോയിന്റ് സെക്രട്ടറി തേജസ് കെ ജോസ് പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു. നമുക്ക് ഏവർക്കും അറിയാവുന്ന പോലെ ജനുവരി മാസം 10-ാം തീയതി ഇടുക്കി എഞ്ചിനീയറിംഗ് കോളേജിലെ ധീരത എന്ന് പറഞ്ഞ ചെറുപ്പക്കാരനെ യൂത്ത് കോൺഗ്രസിന്റെ കെഎസ്യുവിന്റെ കൊടു ക്രിമിനലുകൾ ക്യാമ്പസിൽ കയറി ധീര എന്ന് പറഞ്ഞ ചെറുപ്പക്കാരന്റെ ഹൃദയത്തിലേക്ക് കടാര കുത്തിക്കയറ്റിക്കൊണ്ട് കൊലപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ആ കൊലപാതകത്തിന് ശേഷം കേരളത്തിലെ കോൺഗ്രസ് വലിയ രീതിയിൽ രക്തസാക്ഷിയെ അപമാനിക്കുന്ന രീതിയിലുള്ള നിരവധി പ്രസ്താവനകൾ നമ്മുടെ നാട്ടിൽ നടത്തുകയുണ്ടായി. കെ പി സി സിയുടെ പ്രസിഡന്റ് പറഞ്ഞത് ഇരന്നു വാങ്ങിയ രക്തസാക്ഷിത്വം എന്ന രീതിയിലാണ്. ടൗൺ ചുറ്റി നടന്ന പ്രതിഷേധ പ്രകടനം ടൗണിൽ സെൻട്രൽ ജംഗ്ഷനിൽ സമാപിച്ചു. പ്രതിഷേധ പ്രകടനത്തിനും യോഗത്തിനും ഡിവൈഎഫ്ഇ അടിമാലി ബ്ലോക്ക് സെക്രട്ടറി സുധീഷ് സി എസ്, ബ്ലോക്ക് പ്രസിഡന്റ് മനു തോമസ്, ഡിവൈഎഫ്ഇ ജില്ലാ കമ്മിറ്റി അംഗം ജോമോൻ ജോയി, എസ്എഫ്ഐ അടിമാലി ഏരിയ സെക്രട്ടറി അലൻ നിതിൻ സ്റ്റീഫൻ, റിക്സൺ നിഖിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ അടിമാലി. ഹൈറേഞ്ച് ഹോം അപ്ലയൻസസിന്റെ ഏറ്റവും പുതിയ സംരംഭമായ ഹൈറേഞ്ച് ഹൈപ്പർമാർട്ട് ജൂലൈ 9 കട്ടപ്പനയിൽ ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. ഈ ശുഭമുഹൂർത്തത്തിൽ നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാവും. നിങ്ങളെല്ലാവരും തീർച്ചയായും ഉണ്ടാവണം. ഇനി പലയിടത്തല്ല, എല്ലാം ഒരിടത്ത്. ഹൈറേഞ്ച് ഹൈപ്പർമാർട്ട്.